ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻ. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പം എൻ്റെ ട്വൈസ് ഇൻ എ വീക്ക് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ കെയറിൻ്റെ ആണ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ അണ്ടർ ഐ മാസ്ക്. അപ്പം ഇത് വന്നിട്ട് ഡോട്ട് ആൻകിയുടെ ഒരു അണ്ടർ ഐ മാസ്ക് ആണ് കേട്ടോ. അപ്പം ദിസ് ഇസ് ലൈക്ക് റിയലി ഗുഡ്. അപ്പം നിങ്ങൾക്ക് എന്ത് ഐ അണ്ടർ ഐ മാസ്ക് വേണമെങ്കിലും ഇടാം, ഡോട്ട് ആൻ കീടെ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഒരു ഒരു അണ്ടർ ഐ മാസ്ക്, അത് നിങ്ങൾക്ക് ട്വൈസ് ഇൻ എ വീക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പം നമുക്കൊരു 3 ഡേയ്സിലൊന്ന്, പിന്നെ നെക്സ്റ്റ് 3 ഡേയ്സിലൊന്ന് അങ്ങനെ. അപ്പം ഞാൻ സാധാരണ അങ്ങനെ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറേ ടൈമൊക്കെ ഉള്ള സമയത്തില്ലേ, അപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ കിടക്കുന്നേക്കാളും മുൻപും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ഫേസ് മാസ്ക് ആണ്. അപ്പം ട്വൈസ് ഇൻ എ വീക്കിൽ ഞാൻ എൻ്റെ ഫേസ് മാസ്ക് മുടക്കാറില്ല. അത് ഹോം മെയ്ഡ് ആയിരിക്കാം ചിലപ്പോൾ, അതായത് എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഹോം മെയ്ഡ് ഇടും. ഇനി എനിക്ക് ടൈം ഇല്ല എങ്കിൽ ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന എൻ്റെ ഫേസിന് ചേരുന്ന ഏതെങ്കിലും മാസ്കുകൾ, അത് ഞാൻ ഒരേ മാസ്ക് തന്നെ ഞാൻ കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ഇന്ന് യൂസ് ചെയ്തു 2 ദിവസം കഴിഞ്ഞ് ആ സെയിം, അങ്ങനെയല്ല. ഞാൻ മാറ്റി മാറ്റി ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ചിലപ്പം, അതായത് നമുക്ക് വീക്കെൻഡ്, ലൈക്ക് നമുക്കൊരു ഫ്രൈഡേ സാറ്റർഡേ കഴിഞ്ഞ് നമുക്ക് സൺഡേ, അപ്പം എനിക്ക് ടൈം ഉണ്ട്, അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ്, അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി നമുക്ക് ടാൻ ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പം ചിലപ്പോൾ ഞാൻ ഇടുന്ന ഡി ടാൻ ഒരു മാസ്ക് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ചിലപ്പം എനിക്കൊരു ഗ്ലോയിങ് സ്കിന്നിൻ്റെ ഒരു മാസ്ക്. അപ്പം എനിക്ക് ഇനി ടൈം ഉള്ള സമയത്ത്, ഇനിയിപ്പോൾ ഒരു തേഴ്സ്ഡേ ഈവനിങ് അല്ലെങ്കിൽ എനിക്ക് ടൈം ഉള്ള ഒരു സമയത്ത്, ഒരു ഫ്രൈഡേ ദിവസം ചിലപ്പോൾ ഞാൻ നമ്മുടെ ഹോം മെയ്ഡ് മാസ്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഒന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഒരു മാസ്ക് നിങ്ങളൊരു ട്വൈസ് ഇൻ എ വീക്ക് അറ്റ്ലീസ്റ്റ് എങ്കിലും നിങ്ങൾക്ക് ഇടാൻ നോക്കണം. നമുക്ക് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ, നമുക്ക് വീക്ക് ഇഷ്ടംപോലെ സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ത്രൈസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊന്നും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അത് എന്തിനാ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മുടെ ഈ കടലമാവില്ലേ, ഈ കടലമാവും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഹണിയും അതിൽ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്താലും ദാറ്റ് ഇസ് ഓക്കെ. അപ്പൊ ചില ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഇപ്പൊ നമുക്കൊരു പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ടോ, ഈ പിമ്പിൾസ് ഒക്കെ വരുവാണ്, അപ്പൊ എനിക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു മാസ്ക് ഇതിന്റെ മുകളിൽ ഇടണം തോന്നിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ നമ്മുടെ മഞ്ഞപ്പൊടി ഇല്ലേ, നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞപ്പൊടി, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല കേട്ടോ, നല്ല പ്യുവർ മഞ്ഞപ്പൊടി കുറച്ച് നമ്മുടെ ഈ കയ്യിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിങ്ങനെ മിക്സ് ചെയ്തിട്ട് ദേ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് എവിടെയെങ്കിലും മാർക്സ് ഒക്കെ വരുന്നത് ഫീൽ ചെയ്യുന്നത് നമുക്ക് അത് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പിമ്പിള് അത് അവിടെ നിന്ന് പൊക്കോളും. അപ്പൊ ഇതിന്റെ ഐ മാസ്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഡോട്ട് ആൻഡ് കീടെ തന്നെ ഒരു ഗ്ലോ സ്കിന്റെ ഒരു മാസ്ക് ആണ്. ഇത് ഈവനിങ് നമുക്കൊരു പാർട്ടി ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലോയിങ് സ്കിൻ ഒരു മാസ്ക് ഇടാന്ന് വെച്ചു. അപ്പം നമ്മൾ ഈ നല്ല സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറില്ലയോ നല്ല സ്കിന്നാണല്ലോ എന്ന്. അവരതുപോലെ സൂക്ഷിച്ചിട്ടാണ് കേട്ടോ അവർക്ക് ആ സ്കിന്നുള്ളത്, അല്ലാണ്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ടല്ല. അപ്പൊ ചില ആൾക്കാർക്ക് നാച്ചുറലി ഗ്ലോയിങ് സ്കിൻ ഉണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഇതുപോലെ ഒരു നല്ല മാസ്ക് ഒക്കെ ഇട്ട് നമ്മളൊന്ന് സ്കിന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബെറ്റർ ആക്കാം. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു അണ്ടർ ഐ മാസ്ക് ഒരു 15 to 20 മിനിറ്റ്സ് ആണ് ഞാൻ വെക്കുന്നത്. അപ്പൊ ഇത് ഓൾറെഡി ഞാൻ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാൾ മുമ്പ് വെച്ചതാണ്. അപ്പൊ ഇപ്പൊ ഓൾറെഡി ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഫേസ് മാസ്കിലേക്ക് കിടക്കാം. അപ്പം ഞാൻ എൻ്റെ ഡോട്ട് ആൻഡ് കീ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അണ്ടർ ഐ മാസ്ക് റിമൂവ് ചെയ്തു കേട്ടോ. വീണ്ടും ഞാൻ ഓൾറെഡി പറഞ്ഞു ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ഒരു ഗ്ലോയിങ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി ഡ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഇത് കുറച്ച് ഒരു 1 or 2 ടേബിൾ സ്പൂൺ ഓഫ് പാലിനകത്ത് ഞാൻ മിക്സ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ സ്കിന്നിൽ ഒരു ബ്രഷ് വെച്ച് ഞാൻ അപ്ലൈ ചെയ്യണം. നിങ്ങൾക്കിത് വെള്ളത്തിലോ റോസ് വാട്ടറിലോ അങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഒരു എന്തെങ്കിലും ഒരു ലിക്വിഡ്, അതായത് നമുക്ക് ഫേസിന് മാച്ച് ആവുന്നത്, ഹണിയൊന്നും യൂസ് ചെയ്തില്ല, കാരണം ഹണിയൊക്കെ ഓൾറെഡി എന്താ പറയുക തിക്കാണ്. അപ്പോൾ ബെറ്റർ ടു ഗോ ഫോർ റോസ് വാട്ടർ അല്ലെങ്കിൽ നോർമൽ വെള്ളം, അതല്ലെങ്കിൽ പാല്. അപ്പം ഞാൻ പാലിനകത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ മാസ്ക് ഇട്ട് കഴിഞ്ഞു. ഞാനിപ്പോൾ ഈ മാസ്ക് വെക്കാൻ പോകുന്നത് 20 മിനിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ 20 മിനിറ്റ്സ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു വെറ്റ് ടിഷ്യൂ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു വോം ബോട്ടിൽ നനച്ചിട്ട് ഞാൻ എൻ്റെ പതുക്കെ ആ മാസ്ക് റിമൂവ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, എൻ്റെ സ്കിന്നിൽ നിന്ന് ഞാൻ മാസ്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നില്ലേ, എനിക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോയി ആയിട്ട് എന്താ പറയുക എൻ്റെ സ്കിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് നല്ലൊരു വൃത്തിയുള്ള ടവൽ വെച്ച് നമ്മുടെ ഫേസ് ഒന്ന് തുടച്ചെടുക്കാം. ഇത് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിംഗ് എന്ന് പറയുന്നത്. അപ്പം നല്ല, അതായത് നല്ല രീതിയിൽ മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട്, അതായത് മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക.
നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് ഫേസിന് ചേരുന്ന എന്തെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് ഏതെങ്കിലും ഈ ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഒഴിവാക്കുന്നത് നല്ലത്. രാത്രിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഡെന്നോസൺ ബാക്കിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്, അവന് ടി വി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നീ നിൽക്കുന്നിടത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വരും കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സ്കിന്ന് ഈ ലൈറ്റിൽ നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ കാണിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എൻ്റെ സ്കിൻ്റെ ഗ്ലോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും മുടക്കാൻ പാടില്ലാത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മുടെ സൺബ്ലോക്ക്. അപ്പോൾ ഇത് വൈറ്റമിൻ സി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൺബ്ലോക്കാണ്. ഇതൊരു സ്പ്രേ ഫോമാണ് കേട്ടോ. മീൻസ് ഇത് ഇറ്റ്സ് ലൈക്ക് എ ലിക്വിഡ്, ഇറ്റ്സ് ലൈക്ക് എ വാട്ടർ കൺസിസ്റ്റൻസി എന്ന് വേണമെങ്കിൽ പറയാം, ലിക്വിഡ്. അപ്പം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ സ്കിന്നിന് കിഡുവാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ സൺബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ഞാൻ രാവിലെയും അതുപോലെ എപ്പോൾ എൻ്റെ ഫേസ് വാഷ് ചെയ്യുന്നോ അപ്പോൾ ഞാൻ പോയി സൺബ്ലോക്ക് എടുത്തിട്ടുണ്ട്. രാത്രിയിൽ ഞാൻ ഈ സൺബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാം. ഒരേ ഏരിയയും ഇടേണ്ട കേട്ടോ, നമ്മുടെ കണ്ണിൻ്റെ ലിഡോ അല്ലെങ്കിൽ നമ്മുടെ ഈ നോസ്, നമ്മുടെ കഴുത്ത്, ഒരു പോർഷനും നമ്മൾ വിടാൻ പാടില്ല. അപ്പം നന്നായിട്ട് നമ്മുടെ സൺബ്ലോക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ സ്കിൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നല്ലൊരു ഗ്ലോയിങ് ആയിട്ടല്ലേ. അപ്പോൾ ഇതെൻ്റെ ഒരു ഞാൻ വീക്ക്ലി 2 times ചെയ്യുന്ന എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. എനിക്ക് മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയർ റുട്ടീനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് അതായത് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ പറയുക, നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കിന്നിന് നമ്മൾ കുറച്ച് കെയർ കൊടുക്കണം കേട്ടോ, എങ്കിലേ കാര്യമുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ സൺസ്ക്രീൻ, അപ്പം ഞാൻ 24 hours സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ഇനീഷ്യലി എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് എന്താ പറയാ, ഈ സ്കിൻ കെയറിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചു, റിസർച്ച് ചെയ്തു. സോ ഇനിഷ്യലി ഇവൻ ഞാനും വിചാരിക്കുകയാണ് എന്തിനാണ് നമ്മൾ വീട്ടിനകത്തിരിക്കുമ്പോൾ സൺസ്ക്രീൻ ഇടുന്നത് അല്ലെങ്കിൽ നമ്മൾ രാത്രി സൺസ്ക്രീൻ ഇടുന്നതൊക്കെ. അപ്പം അതൊക്കെ മാറ്റി എൻ്റെ ആ ഒരു സ്കിൻ കെയർ ഹാബിറ്റ്സ് അല്ലെങ്കിൽ റുട്ടീൻസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ രാവിലെ എണീറ്റ് വന്ന് ഫേസ് വാഷ് ഒക്കെ ഇട്ട് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നേക്കാളും മുമ്പ് ഞാൻ എൻ്റെ നോർമൽ ഒരു സ്കിൻ കെയർ റുട്ടീൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടാണ് ഡെയിലി കിടക്കുന്നത്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്ത സമയത്ത് എനിക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ട്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്തും എനിക്ക് എൻ്റെ സ്കിന്നിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.